നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജറി കൂടി ചേരുന്നുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും ബി ജെ പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. സി പി ഐഎമ്മുമായി അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ടെന്നും അത് തീർത്ത ശേഷം അംഗത്വം പുതുക്കാമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഞാൻ എന്നാ ബി ജെ പിയിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വരാൻ, നിവർത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവരെ കാണാൻ ചുമതലക്കാർ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ ചില അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതിപ്പിക്കും, അത്രേ ഉള്ളൂ. എസ് രാജേന്ദ്രൻ ഇന്നോ നാളെയോ ബി ജെ പി അംഗത്വം എടുക്കുമെന്നാണ് സൂചന. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനിടെ ഡൽഹിയിലെത്തി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, അപ്പോൾ എപ്പോൾ പ്രതീക്ഷിക്കാം എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം? ഉന്മേഷ്, നമുക്ക് ബി ജെ പി കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ ഇന്നോ നാളെയോ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച നമുക്ക് വിലയിരുത്തേണ്ടത്. എന്തായാലും കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇപ്പോൾ എസ് രാജേന്ദ്രൻ 24 വ്യക്തമാക്കിയത് പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയെന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് ചേരാൻ ഉദ്ദേശമില്ല എന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയെങ്കിലും ഇപ്പോൾ ബി ജെ പി നേതാവ് പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇന്നോ നാളെയോ ബി ജെ പിയിലേക്കുള്ള എസ് രാജേന്ദ്രന്റെ പ്രവേശനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എസ് രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച കേവലം ഒരു സൗഹൃദ കൂടിക്കാഴ്ച നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. പ്രത്യേകിച്ചും എസ് രാജേന്ദ്രൻ അത് സി പി എമ്മിന്റെ അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ജില്ലാ നേതൃത്വമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ കൺവെൻഷൻ വേദിയിൽ പങ്കെടുത്തെങ്കിൽ പോലും അതിനുശേഷമാണ് ഡൽഹിയിലെത്തി എസ് രാജേന്ദ്രൻ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. എന്തായാലും കെ സുരേന്ദ്രൻ ഡൽഹിയിൽ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വൈകാതെ തന്നെ എസ് രാജേന്ദ്രനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട് അണിയറയിൽ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. നമുക്കറിയാം സി പി എം നേതൃത്വമായി കഴിഞ്ഞ ഏതാനും നാളുകളായി എസ് രാജേന്ദ്രൻ അകൽച്ചയിലാണ്. അതിനുശേഷം ബി ജെ പിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സി പി എം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് എസ് രാജേന്ദ്രനെ സി പി എമ്മിലേക്ക് തിരികെ നിലനിർത്താനുള്ള ഒരു നടപടികൾ ആരംഭിച്ചത്. പക്ഷെ അപ്പോഴും ആ ഒരു നടപടിയിൽ നിന്ന് പിന്നീട് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുണ്ടായ മുന്നോട്ട് പോകും ഉണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇന്നോ നാളെയോ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ ഈ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കറിയാം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രസക്തി കാരണം പത്മജ വേണുഗോപാൽ നേരത്തെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലെ ഒരുവിധം പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് ഈ അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും മൂന്നാറിലെ തോട്ടം മേഖലയിലും പ്രത്യേകിച്ച് തമിഴ് സ്വാധീനമുള്ള മേഖലയിലടക്കം രാജേന്ദ്രനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇടുക്കി കേന്ദ്രത്തിൽ നടന്നത്, സംസ്ഥാന നേതൃത്വവുമായി നടത്തിയത്. എന്തായാലും അതിന്റെ ഒരു ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. വരും മണിക്കൂറുകൾ നമുക്കതിലൊരു തീരുമാനമാകും. ഒരുപക്ഷെ ഇന്നോ നാളെയോ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരുമെന്നാണ് നമുക്ക് ബി ജെ പി കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന വിവരം. 24 ഈ വാർത്ത ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വ്യക്തമായ തെളിവ് തന്റെ പക്കലുണ്ട്, ഇക്കാര്യത്തിൽ സി പി ഐ എം നേതൃത്വം മറുപടി പറയണം, തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന ഇ പി ജയരാജന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. കേസ് കൊടുക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വൈദേഹം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്, കുടുംബത്തിന് ഷെയറുണ്ട്. ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി, അതിലാണ് നിരാമയ വൈദേഹ റിസോർട്ട് എന്നായി അത് മാറിയത്. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ, അവർ തന്നെ പബ്ലിഷ് ചെയ്താണ്. ആ പടമല്ല ഫേക്ക് ചെയ്തെന്നിപ്പോ പറയുന്നത്, അത് വേറൊരു പടം ഫേക്ക് ചെയ്ത. ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. സി ബി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്?
ഇ പി ജയരാജനുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇ പി ജയരാജന്റെ ഭാര്യയും തന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ അത് ബി ജെ പി സി പി ഐ എം രഹസ്യധാരണയാണോ എന്നും ചോദ്യം. മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ താനില്ലെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു. ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖറോ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വൈഫോ വൈഫിൻ്റെ ആരോ ഒരു ബിസിനസ് ഡീലുണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല ബി ജെ പിയും സി പി എമ്മിൻ്റെ എഗ്രിമെൻ്റ് ആണോ? ഇതെല്ലാം ഒരു ഫിക്ഷൻ. എന്തിന് ഒരു കമ്മ്യൂണിറ്റീനെ പേടിപ്പിക്കാൻ? അത്രേ ഉള്ളൂ. ഈ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല. അത് തെലങ്കാനയിൽ മേ ബി ഇറ്റ് മേ ഹാവ് വർക്ക്ഡ്, ഇവിടെ നടക്കില്ല. ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ഇവരുടെ ഓരോരോ നുണ ഐ വിൽ എക്സ്പോസ് ഇറ്റ്. അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്ത് റിപ്പോർട്ട്, തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വിവാദം ഇങ്ങനെ കത്തുകയാണല്ലോ. ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അതായത് ഈ ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് രണ്ടാം തവണയാണ് ഇ പി ജയരാജൻ ഈ ആരോപണത്തിൽ വിശദീകരണവുമായി രംഗത്ത്. ഇന്നും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുന്നു. മാത്രവുമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വ്യാജ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ച് പരത്തതിനെതിരെ വി ഡി സതീശൻ്റെ ഇ പി ജയരാജൻ്റെ ഭാര്യ തന്നെ ഒരു പരാതി ഇന്ന് പോലീസിൽ നൽകുകയും ചെയ്തു. ആ രീതിയിലുള്ള ആ ഒരു നിലപാടും ഒരു വിശദീകരണവുമാണ് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല ഇ പി ജയരാജൻ നിലവാരമില്ലാത്ത രാഷ്ട്രീയക്കാരനായ പ്രതിപക്ഷ നേതാവിന് ഇനി മറുപടി പറയാനില്ല എന്നുള്ളൊരു നിലപാട് കൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം കേസ് കൊടുക്കും എന്നുള്ള ഇ പി ജയരാജൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും കൂടാതെ ഒരു പടി കൂടി കടന്നുകൊണ്ട് അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും. താൻ പുറത്തുവിട്ട ചിത്രം അത് ഏതെങ്കിലും തരത്തിൽ വ്യാജമല്ല എന്നുള്ള നിലപാടിലും വി ഡി സതീശനും ഉറച്ചു നിൽക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം, അതായത് ഈ ബിസിനസ് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും രാജീവ് ചന്ദ്രശേഖരൻ അത് അങ്ങനെ ഒരു ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് ഇതിലുള്ള ഇതിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ള ഒരു കാര്യം ചോദിച്ചു. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ഇന്ന് എടുത്തൊരു നിലപാട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഉള്ള നീക്കങ്ങൾക്ക് മറുപടി പറയുകയോ അത് ചർച്ചയാക്കുകയോ ചെയ്യുന്ന ഒരു രീതി തനിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിവാദം കൂടി, അതായത് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധം, അത് കാര്യമായി ചർച്ചയാകുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്താണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ബി എസ് പി പുറത്താക്കിയ മുതിർന്ന നേതാവ് ഡാനിഷ് അലി കോൺഗ്രസിൽ ചേർന്നു. അംറോഹയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് നിലവിൽ ഡാനിഷ് അലി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, അല്പം മുൻപാണ് കോൺഗ്രസ് ആസ്ഥാനത്തെത്തി എം പി ഡാനിഷ് അലി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ബി എസ് പി അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ, അതായത് ഡാനിഷ് അലിക്ക് നേരെ അന്ന് ബി ജെ പി എംപി രമേശ് ദ്വിവേദി വിദ്വേഷ പരാമർശം നടത്തിയ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും നേരിട്ടെത്തി ഇദ്ദേഹത്തെ കണ്ടിരുന്നു. അന്ന് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട ഉടലെടുത്തിരുന്നു. അതിനുശേഷം ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഉദ്ഘാടന വേളയിൽ വേദി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കോൺഗ്രസുമായി ഒത്തുചേർന്നായിരുന്നു ഡാനിഷലി മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം, പാർട്ടി അംഗത്വം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ സാന്നിധ്യത്തിലായിരുന്നു ഡൽഹിയിലെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. തെറിവിളിച്ചാൽ വോട്ട് കിട്ടില്ലെന്നും എല്ലാം ജനത്തിന് അറിയാമെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു. എന്നെ എതിർക്കുന്നവര് അല്ലെങ്കിൽ എനിക്കെതിരായി മത്സരിക്കുന്നവര് കരുതുന്നുണ്ടോ എന്നെ തെറിവിളിച്ചാൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന്? ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. മന്ത്രിയായിരിക്കുന്നവരും അഴിമതിയുടെ തരിമ്പില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഉണ്ട്. ഞങ്ങൾക്കത് വേറെ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണ് തെറിവിളിക്കുന്നത്? എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിക്കുന്നത്? വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ?
വീണ്ടും ഇപ്പോൾ കിട്ടിയതിലേക്ക്. നീലഗിരി ദേവഗിരി എസ്റ്റേറ്റിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നീർമട്ടം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. വിറക് ശേഖരിക്കുമ്പോഴാണ് ഹനീഫ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ശ്രുജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. ശ്രുജിത്ത്, വിവരങ്ങൾ. വീടിന് സമീപത്ത് വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒരു മണിക്കൂർ മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം. അതായത് നീലഗിരി, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ദേവാല എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ദേവഗിരി എസ്റ്റേറ്റിനടുത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നീർമട്ടം സ്വദേശി 45 വയസ്സുള്ള ഹനീഫയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ തൊട്ടടുത്താണ് അദ്ദേഹം വിറക് ശേഖരിക്കാൻ പോയതിനിടയിലാണ് കാട്ടാന പൊടുന്നനെ എത്തി ആക്രമിച്ചത്. ശരീരം ചിന്നഭിന്നമായ നിലയിലാണ് കാണപ്പെട്ടത്. മാത്രമല്ല, നേരത്തെ ഇപ്പോൾ 2 ആഴ്ചയ്ക്കകം ഈ ഗൂഡല്ലൂർ മേഖലയിൽ 4-ാമത്തെ കാട്ടാന ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മസിനഗുഡിയിലും അതോടൊപ്പം തന്നെ ഗൂഡല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ 3 മരണങ്ങളാണ് 2 ആഴ്ചയ്ക്കിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ 4-ാമത്തെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഉന്മേഷം. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നീലഗിരിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിറക് ശേഖരിക്കാൻ പോകുമ്പോഴാണ് നീലഗിരി ദേവഗിരി എസ്റ്റേറ്റിന് പരിസരത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതും ഒരാൾ മരിക്കുന്നതും. നീർമട്ടം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. വിറക് ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് ഹനീഫ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. 1 മണിക്കൂർ മുമ്പായിരുന്നു ഈ സംഭവം. തുടർച്ചയായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ഇത് എന്നാണ് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സംസ്ഥാനത്തും അതിർത്തി മേഖലയോട് ചേർന്നു പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. വിവിധ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ നീലഗിരിയിൽ ഉണ്ടായിരിക്കുന്നത്. കേരള അതിർത്തിയോട് ചേർന്നാണ് ദേവഗിരി എസ്റ്റേറ്റിന് സമീപം ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശ്രുജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രുജിത്ത്, ഈ അതിർത്തി മേഖലയോട് ചേർന്ന് ഇപ്പോൾ ഈ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം, വന്യജീവി ആക്രമണമൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം കൂടിയല്ലേ? ഉന്മേഷ്, നേരത്തെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങൾ ഉള്ള പ്രദേശമാണിത്. അതായത് ഇത് മുതുമല ടൈഗർ റിസർവ് ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെയൊക്കെ ഭാഗമായ മേഖലയാണിത്. കാരണം വയനാട് വന്യജീവി സങ്കേതം, അതോടൊപ്പം തന്നെ നാഗർഹോളെ, കർണാടകയുടെ നാഗർഹോളെ ഉൾപ്പെടെയുള്ള ബന്ദിപ്പൂർ വനമേഖല, അതിന് ചേർന്നുള്ള മുതുമല വന്യജീവി സങ്കേതം, ഇതുൾപ്പെട്ട ഒരു മേഖലയാണ്. അതായത് ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്ന വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ്. അതിനടുത്താണ്, അതായത് വയനാടിനോട് ചേർന്ന് വയനാട്ടിൽ നിന്നും കൂടുതലിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ദേവാല എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയാണ് ഈ നിരന്തരം കാട്ടാനയുടെ ശല്യമുണ്ട്. നേരത്തെ പുലിയെല്ലാം ഇറങ്ങിയത് ഇതിന് അടുത്തുള്ള പ്രദേശത്താണ്. ഇവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേരെ കൊലപ്പെടുത്തുന്ന വിധത്തിലുള്ള കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ഏതാണ്ട് അടുത്ത പ്രദേശമാണ്. മറ്റൊന്ന് മസിനഗുഡിയാണ്, അത് അല്പം ദൂരെയുള്ള പ്രദേശമാണ്. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ 4-ാമത്തെ മരണം കൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഇദ്ദേഹം നിർമ്മട്ട സ്വദേശിയായിട്ടുള്ള ഹനീഫ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ കാട്ടാന വന്ന് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കാട്ടാന ഇവിടെ ആക്രമണത്തിന് ശരീരം ചിന്നഭിന്നമായ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ ദേവാല ഉൾപ്പെടുന്ന ദേവാലയുടെ സമീപത്തുള്ള ദേവഗിരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നീർമട്ടം എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മൃതദേഹം മാറ്റാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിന്റെ വിവരം പുറത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി കാട്ടാനെ ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് നീലഗിരി മലനിരകളുടെ ഭാഗമായിട്ടുള്ള, അതായത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഇവിടെ എല്ലാം തന്നെ നിരന്തരം കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും തുടർച്ചയായി ഇറങ്ങി വലിയ അലോസരം ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ്. എന്തായാലും ഒരു ദുരന്ത വാർത്ത കൂടി ആ മേഖലയിൽ നിന്നും വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രുജിത് അയ്യപ്പത്ത്, വയനാട്ടിൽ നിന്ന്. വിദ്വേഷ പരാമർശത്തിൽ തമിഴ് ജനതയോട് മാപ്പ് പറഞ്ഞ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദ്ലജെ. തമിഴ്നാട്ടുകാർ ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുന്നുവെന്ന പ്രസ്താവനയായിരുന്നു വിവാദമായത്. മലയാളികൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്ന പ്രസ്താവന ശോഭാ കരന്ദ്ലജെ പിൻവലിച്ചിട്ടില്ല. കേരളത്തിനെതിരായ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു. അതിനിടെ മധുര സ്വദേശിയുടെ പരാതിയിൽ ശോഭാ കരന്ദ്ലജയ്ക്കെതിരെ കേസെടുത്തു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ.
ഉന്മേഷ, നേരത്തെ തന്നെ അതായത് ഉച്ചയോടുകൂടി തന്നെ ഡി എം കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ശോഭാ കരന്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ഡി എം കെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മധുരയിൽ മധുര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തുന്നത്. മധുര സ്വദേശിയായിട്ടുള്ള ത്യാഗരാജനാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാല് വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട്. ശോഭാ കരന്തലയ്ക്കെതിരെ എഫ് ഐ ആർ ഇട്ട് അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ തമിഴ്നാട് നിയമപരമായി കൂടി ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുൻപേ സൂചിപ്പിച്ചതുപോലെ കാരണം തമിഴ്നാട്ടിൽ നിന്നും പരിശീലനം നേടി ബംഗളൂരുവിലെത്തി തമിഴ്നാട്ടുകാർ സ്ഫോടനം നടത്തുന്നു എന്നുള്ളതാണ് ശോഭാ കരന്തലജ പറഞ്ഞത്. അത് രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ്. ഈ രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ പ്രതി കൃഷ്ണഗിരി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി വനമേഖലയിൽ നിന്നാണ് പരിശീലനം നേടിയത് എന്നുള്ള ആരോപണം എന്തായാലും അവർ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട ഉയരുകയും അതിനെ തുടർന്നാണ് അവർ മാപ്പ് പറയുന്നത്. ഇന്നിപ്പോൾ ഫേസ്ബുക്കിലാണ് അവർ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന അവർ പോസ്റ്റ് ചെയ്തത്. അതിൽ പറയുന്നത് എല്ലാ തമിഴ്നാട്ടുകാരെയും താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനം എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് ആ പോസ്റ്റിൽ തന്നെ പറയുന്നുമുണ്ട്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നടക്കുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ളൊരു ആരോപണവും കൂടി എന്തായാലും ശോഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിനെതിരായിട്ടുള്ള പരാമർശം, കേരളത്തിലെ ജനങ്ങൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നു എന്നുള്ള പരാമർശം എന്തായാലും പിൻവലിക്കുകയോ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മനീഷ് മൂർത്തി, ചെന്നൈയിൽ നിന്ന്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ. മോൺസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ പരാതിക്കാരനായ യാക്കൂബിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. മോൺസൺ മാവുങ്കലിന് 10 കോടി രൂപ കൈമാറിയതിന്റെ രേഖ ഹാജരാക്കാനാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു വിവരങ്ങൾ. ഉന്മേഷ, ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ നടത്തിയ ഇടപാടുകളിൽ ചില സംശയം ക്രൈംബ്രാഞ്ച് പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ക്രൈംബ്രാഞ്ചിനുള്ളത്. പരാതിക്കാർ യാക്കൂബ് പറഞ്ഞനുസരിച്ച് 10 കോടി രൂപ മോൺസന് കൈമാറിയെന്നാണ് കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ബാങ്ക് ട്രാൻസാക്ഷനായി നടന്നിരിക്കുന്നത് 2 കോടി അധികം രൂപ മാത്രമാണ്. ബാക്കി പൈസ 7 കോടി 90 ലക്ഷം രൂപയുടെ കണക്ക് വ്യക്തമല്ല. അതുകൊണ്ട് ആ കണക്ക് വ്യക്തമാക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് നിലവിൽ യാക്കൂബിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇഡിക്ക് മുൻപിൽ ഹാജരായി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് പരാതിക്കാർ പറഞ്ഞിരുന്നു. പരാതിക്കാരും അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു തർക്കവും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം വിഷയങ്ങൾ നടക്കുന്നതിനിടയിലാണ് നിലവിൽ ഈ പരാതിക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം ക്രൈംബ്രാഞ്ച് ഹവാലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ഇഡിക്ക് സമർപ്പിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചി കളമശ്ശേരിയിൽ നട റോഡിൽ വെച്ച് ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ച യുവതി അപകട നില തരണം ചെയ്തു. ഗുരുതര പരിക്കേറ്റ കളമശ്ശേരി സ്വദേശി നീനു ടാർസന്റെ ശസ്ത്രക്രിയ പൂർത്തിയായെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് നീനുവിനെ ഭർത്താവ് അഷൽ ആക്രമിച്ചത്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് ഇപ്പോൾ. വിഷ്ണു, വിശദാംശങ്ങൾ. ഉന്മേഷ, ആശ്വാസകരമായ വാർത്തയാണ്. നീനു അപകട നില തരണം ചെയ്തിട്ടുണ്ട്, ശസ്ത്രക്രിയ പൂർത്തിയായി. അമൃത ആശുപത്രിയിലാണ് നിലവിലുള്ളത്. 3 ദിവസം നിരീക്ഷണത്തിന് ശേഷം റൂമിലേക്ക് മാറ്റും എന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രതി സ്റ്റേഷനിൽ എത്തി നേരിട്ട് കീഴടങ്ങിയിരുന്നു. ഇനി ആളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടക്കും. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 1 വർഷമായി അകന്ന് താമസിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ നീനു ജോലിക്ക് പോകുന്നതിനിടയിൽ അശൽ എത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച കഴുത്തിൽ വെട്ടുകയും ചെയ്തത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അശലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ പ്രതിയെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു. ഇനി 100 ന്യൂസ് പ്രതിനിധി കണ്ണനത്തു. നമസ്കാരം.